നമസ്കാരം ഞാൻ സനാരാം ഇന്നീ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോളേജ് സ്റ്റുഡൻസ് കോളേജിൽ കേറുമ്പോൾ ഓർത്തു വെക്കേണ്ട ഫിനാൻസ് റിലേറ്റഡ് തിങ്സ് ആണ് ആ ലിസ്റ്റിൽ ഫസ്റ്റ് വൺ റൂം റെൻറ്റ് സോ നമ്മൾ ഒരു റൂം എടുക്കുന്നു 10,000 റുപ്പീസ് ആണ് അതിൻ്റെ റെൻ്റ് ആണെങ്കിൽ അഞ്ച് ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഒരു സിംഗിൾ ആളിന് വേണ്ടിയിട്ട് 10,000 റുപ്പീസ് ഒരു റെൻറ്റിന് വേണ്ടി തരുന്നത് വളരെ കൂടുതലാണ് ആൻഡ് വളരെ എക്സ്പെൻസീവ് ആണ് സോ റൂംസിന് നമുക്ക് വരുമ്പോൾ പി ജിയോ ഷെയറിംഗിലോ എടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആ ഫിനാൻഷ്യൽ ബേർഡന് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് സോ കോളേജ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറയൂല കംഫർട്ട് സേഫ്റ്റി എല്ലാം വേണ്ടതാണ് പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ് എടുക്കണം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്നതേ വലുതായിട്ടും ചെയ്യുള്ളൂ എന്ന് പറയും അതുപോലെയാണ് ഫിനാൻസ് റിലേറ്റഡ് തിങ്സും സോ കോളേജ് കയറുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നത് വീട്ടിലിരുന്ന് നമ്മളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്യാൻ പറയുന്നത് സോ ഇവിടെ തന്നെ ബജറ്റിംഗ് തുടങ്ങണം വളരെ കഷ്ടമായിട്ടുള്ളൊരു തിങ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ പ്രാക്ടീസ് നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നെങ്കിൽ സോ ഫ്യൂച്ചറിൽ ജോലി കയറി സാലറി കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബജറ്റ് ഇടുന്നതായിരിക്കും സോ നമ്മളുടെ സേവിങ്സും കൂടും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും കൂടും നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കാതെ ലോങ് റണ്ണിൻ്റെ കാര്യം നോക്കുമ്പോൾ ബജറ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ് സോ കോളേജ് സ്റ്റുഡൻസ് കോളേജ് കയറുമ്പോൾ ആ ഫസ്റ്റ് ലംസം എമൗണ്ട് ഒരു 5,000 ഒരു 10,000 ഒരു 15,000 കയ്യിൽ കിട്ടുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബജറ്റിംഗ് ആണ് എത്രയാണ് ഫുഡിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടത് എത്രയാണ് ട്രാവലിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടത് അത് എക്സ്പെൻസസ് എത്രയാണ് റൂം റെൻറ്റ് എത്രയാണ് ഇങ്ങനെ ഫുൾ ബജറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സേവ് ചെയ്യാൻ പറ്റും എന്ന് ആൻഡ് ആ സേവിങ് ചെറുപ്പത്തിൽ തുടങ്ങുമ്പോൾ വലുതാവുമ്പോൾ വലുതാവും സേവിങ് ചെറുപ്പത്തിലേ തുടങ്ങിയാൽ നമ്മൾ വലുതായി നമുക്ക് സാലറി കിട്ടുമ്പോൾ ആ ഹാബിറ്റ് നമ്മളുടെ കൂടെ ഉണ്ടാവും ഇതാണ് നമ്മളുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബജറ്റിംഗ് ചെയ്യണം മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബുക്സ് റീസെയിൽ ചെയ്യുന്നതും യൂസ്ഡ് ബുക്സ് മേടിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം ചില ബുക്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് സോ അങ്ങനത്തെ ബുക്സിന് സെക്കൻഡ് ഹാൻഡ് നമ്മൾ മേടിക്കുന്നത് തെറ്റില്ല ഞാൻ എൻ്റെ 12th 11th പിന്നെ കോളേജ് ടൈമിലൊക്കെ സെക്കൻഡ്സ് ബുക്സ് ആണ് യൂസ് ചെയ്തത് സോ നമ്മളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ബുക്സ് മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഓൺ ദ അതർ സൈഡ് നമ്മൾ യൂസ് ചെയ്ത ബുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് റീസെയിൽ ചെയ്യാം ആ പൈസ കൊണ്ട് തന്നെ ന്യൂ ബുക്സ് നമുക്ക് മേടിക്കാൻ പറ്റും സോ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സേവിങ്സ് കുറിച്ചും മറ്റു കാര്യങ്ങൾക്കുറിച്ചും ലൈക്ക് ഫിനാൻസ് റിലേറ്റഡ് തോട്ട്ഫുൾ ആയിട്ട് നമ്മൾ തിങ്സ് വന്ന് ചെയ്യാൻ തുടങ്ങും നാലാമത്തെ പോയിന്റ് മണി റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്വരീസ് നമ്മൾ എൽഡേഴ്സിനോട് ഡിസ്കസ് ചെയ്യണം പാരന്റ്സ് ആവാം പ്രൊഫസേഴ്സ് ആവാം സിബ്ലിക്സ് ആവാം വൈന്ന് പറയുമെങ്കിൽ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റൂല സോ നമുക്ക് സീനിയേഴ്സിൻ്റെ ഹെൽപ്പ് വേണം എൽഡേഴ്സിൻ്റെ ഹെൽപ്പ് വേണം അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പൈസ മതിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും വാട്ട് ഇസ് ദ റീസൺ അവരുടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഇത് കുറേ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് മണി റിലേറ്റഡ് പ്രോബ്ലംസ് മാത്രമല്ല ഒരു പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മൾ എൽഡേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ആ പ്രോബ്ലംസൊക്കെ അപ്പം തന്നെ സോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഈ പ്രോബ്ലം നമ്മളുടെ ലൈഫ് ലോങ് വി ഹാവ് ടു ഫേസ് നമ്മളിത് തന്നെ തിരിച്ച് ഫേസ് ചെയ്യേണ്ടി വരും അഞ്ചാമത്തെ പാർട്ട് ടൈം ചെയ്യണം ഞാനും കോളേജ് പഠിക്കുമ്പോൾ പാർട്ട് ടൈം തുടങ്ങിയായിരുന്നു ആൻഡ് ട്രസ്റ്റ് മീ അതൊരു നല്ല ഫീലാണ് നമ്മളുടെ കയ്യിൽ സ്വന്തം സാലറി കിട്ടും സ്വന്തം സാലറി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എത്ര നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് ആ സേവിംഗ് എന്ന് പറയുന്ന സംഭവം അവിടെ എന്തായാലും എത്തും കാരണം വി സ്പെൻഡ് ആ ടൈം വി സ്പെൻഡ് ആ എനർജി അവിടെ എല്ലാം നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ പൈസ കിട്ടുന്നത് സോ വെറുതെ നമ്മൾ ആ പൈസ കൊണ്ടുപോയി കളയില്ല സോ നമ്മളുടെ പെയിന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പാരൻസിൻ്റെ പെയിന് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് പറയുന്നത് പാർട്ട് ടൈം ജോബ് തുടങ്ങണം എന്ന് ആൻഡ് പാർട്ട് ടൈം ജോബ് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ജോലി ചെയ്യണം ഈ ഒരു ബിസിനസ് ചെയ്യണം അതിന് ലിങ്കാവുന്ന ഒരു പാർട്ട് ടൈം ജോബ് ഇവിടെ തുടങ്ങണം അപ്പോൾ നമുക്ക് എക്സ്പോഷനും കിട്ടും എക്സ്പീരിയൻസും കിട്ടും മണിയും കിട്ടും സോ അങ്ങനെയാണ് ഈ പാർട്ട് ടൈം ജോബ് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നത് സോ ഈ വീഡിയോ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയാണ് നിങ്ങൾ കോളേജ് പോകുന്നുണ്ടെങ്കിലും ശരി കോളേജ് പോവാൻ പോവെങ്കിലും ശരി ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും സോ ഓൾ ദി വെരി ബെസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ കറക്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനും ലൈഫിൽ നല്ല ലെവലിൽ റീച്ച് ആവാനും സോ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ കുറേ വീഡിയോസ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്തോളൂ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോളൂ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ കുറേ കോഴ്സസ് ഉണ്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും ലോൺസ് റിലേറ്റഡ് ആയിട്ടും ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടും ഇങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട് മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പഠിപ്പിച്ച് തരുകയാണ് സോ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ക്വരീസ് വന്നെങ്കിൽ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം കോച്ചസിനോട് സംസാരിക്കാം എങ്ങനെ സംസാരിക്കാം ഒരു കോൾ സ്കെഡ്യൂൾ ചെയ്താൽ മതി അവർ തന്നെ വിളിക്കും നിങ്ങളുടെ ക്വരീസ് എല്ലാം സോർട്ട് ചെയ്ത് വയ്ക്കും സോ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ദിസ് ഇസ് സനാറാം സൈനിങ് ഓഫ്